ഉച്ചാകാംക്ഷയില് ഈ ദുര്യോധനൻ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും ഒരാൾ മധുരമായൊന്ന് പാടിയാൽ ഒരിക്കലും എന്റെ ശരീരം നല്ലതാവില്ലെന്ന് അറിയുമ്പോഴും ഒരാൾ നല്ലതുപോലെ മധുരമായി സംഭാഷണം ചെയ്താൽ ഒരിക്കലും എനിക്കതിനാവില്ലെന്ന് അറിയുമ്പോഴും ഒരാൾ ധനം കൊണ്ടും യശസ് കൊണ്ടും വളരുമ്പോൾ ഒരിക്കലും എനിക്കതിനാവില്ലെന്ന് അറിയുമ്പോഴും നമ്മിലെല്ലാം ഇരുന്ന് ഒരു സുയോധനൻ ദുര്യോധനനായി പെരുമാറുന്നുണ്ട്. ഋഷി കൽപ്പനയുടെ ചാരുത ചൂണ്ടിക്കാണിക്കുവാൻ പര്യാപ്തമാകുമാറ് നമ്മുടെ ദുര്യോധനനും ധൃതരാഷ്ട്രനോട് ഇതെല്ലാം പറഞ്ഞു. യുദ്ധത്തിന് ധൃതരാഷ്ട്രൻ അനുമതി കൊടുത്തില്ല. അവസാനം ശകുനി വിഷാദചിത്തനായ ദുര്യോധനനെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, വരൂപുത്ര വഴിയുണ്ട്. അങ്ങനെ പാണ്ഡവന്മാരെ ഹസ്തിനപുരത്തിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ വെച്ച് ചൂതുകളിക്ക് ക്ഷണിക്കുകയാണ്. ചൂതും നിഷിദ്ധമാണ്. അതിൽ ഭ്രമമുള്ളവനായ യുധിഷ്ഠിരൻ, ഇത് നമ്മൾ മറന്നുപോകുന്നുണ്ട്, അടി വരയ്ക്കണം. യുധിഷ്ഠിരന്റെ ഈ ഭ്രമം മറന്നുപോയിട്ട് യുധിഷ്ഠിരനിൽ എല്ലാ ധർമ്മവും ഏൽപ്പിച്ചിട്ടാണ് നാം പലപ്പോഴും മഹാഭാരതത്തിൽ യുദ്ധക്കളത്തിൽ പാണ്ഡവപക്ഷത്ത് നിലകൊള്ളുന്നത്. ചൂതുകളിയിൽ ഭ്രമമുള്ള യുധിഷ്ഠിരൻ വെല്ലുവിളി സ്വീകരിക്കുന്നു. അരുതെന്ന് ഗുരുക്കന്മാർ തടഞ്ഞിട്ടും അനുസരിക്കാതെ ആ വെല്ലുവിളിയെ സ്വീകരിച്ച് ചൂതിനൊരുങ്ങുന്നു. ശകുനിയുടെ കളിയിൽ യുധിഷ്ഠിരൻ പരാജിതനാകുന്നു. സർവസ്വവും പണയം വയ്ക്കുന്നു. അവസാനം സഹോദരന്മാരെയും കഴിഞ്ഞ് തന്നെ തന്നെ പണയം വയ്ക്കുന്നു. തന്നെ പണയം വെച്ച യുധിഷ്ഠിരൻ അതിനുശേഷം പാഞ്ചാലിയെ പണയം വയ്ക്കുന്നു. പാഞ്ചാലിയും പണയപ്പെടുന്നു. ശകുനി ജയിക്കുന്നു. ദുര്യോധനാദികൾ സന്തുഷ്ടരാകുന്നു. കുലഗുരുവും ആചാര്യനും പിതാമഹനുമൊക്കെ നിർനിമേഷരായിരിക്കുന്നു. ഈ സമയത്ത് ദുര്യോധനൻ പാഞ്ചാലിയെ സദസ്സിലേക്ക് കൊണ്ടുവരുവാൻ ക്ഷത്താവിനോട് ആവശ്യപ്പെടുന്നു. വിദുരനോട്, ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമോന്നറിയില്ല, വിദുരനോട് കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുന്നു. വിദുരൻ ദുര്യോധനന് താക്കീത് നൽകുന്നു. അധർമ്മത്തിന്റെ ഫലം എന്താകുമെന്ന് ധർമ്മബോധത്തെക്കുറിച്ച് നന്നായി അറിയുന്ന വിദുരൻ താക്കീത് നൽകുന്നു. വീണ്ടും ദുര്യോധനൻ ഒരു സേവകനെ വിളിച്ച് പാഞ്ചാലിയെ കൂട്ടിക്കൊണ്ടുവരുവാൻ വിടുന്നു. അന്തപുരത്തിലെത്തി സേവകൻ കൃഷ്ണയെ വിവരം ധരിപ്പിക്കുന്നു. നീ ചെന്ന് ആദ്യം എന്റെ ഭർത്താവ് സ്വയം പണയപ്പെട്ടുവോ അതല്ല എന്നെ പണയപ്പെടുത്തിയിട്ട് പണയപ്പെട്ടുവോ എന്ന് അന്വേഷിച്ചു വരുവാനും, രണ്ട് കുലവധു പണയവസ്തുവാകുമോ എന്ന് ആ സദസ്സിലെ ആചാര്യന്മാരോട് ചോദിച്ചിട്ട് വരുവാനും പറഞ്ഞുവിടുന്നു. കൃഷ്ണയുടെ ധിക്കാരം ദുര്യോധനന്റെ ഭാഷയിൽ സഹിക്കാതെ ദുര്യോധനൻ ദുശാസനനോട് ആജ്ഞാപിക്കുന്നു. ദുശാസനൻ കൃഷ്ണയെ വലിച്ചിഴച്ചുകൊണ്ടിരുന്നു. വസ്ത്ര അവതാര കഥ ഭണ്ഡാർക്കരുടെ മഹാഭാരതത്തിൽ ഉണ്ട്, മറ്റ് പതിപ്പുകളിൽ കാണുന്നില്ല. വസ്ത്ര അവതാരം എന്ന് ഞാൻ പറഞ്ഞത് കൃഷ്ണൻ വസ്ത്രം നെയ്തതായി പറയുന്നില്ല. കൃഷ്ണൻ വസ്ത്രമായി തീർന്നതാവാനേ പറ്റൂ കൊണ്ടാണ് ഞാനതിന് പദം അവതാരം എന്ന് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് സമ്മതമാകുമോ എന്നറിയില്ല, സമ്മതമായില്ലെങ്കിലും അതാണ് സുഖമെന്ന് തോന്നുന്നു, അതുകൊണ്ട് പറയട്ടെ. കൃഷ്ണന്റെ അവതാരങ്ങളിൽ ഒന്ന് വസ്ത്ര അവതാരവും കൂടി ആവട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതായാലും അത് മറ്റു പതിപ്പുകളിൽ കാണുന്നില്ല. പിന്നീടുള്ള വർണ്ണനകളിലൊന്നും ഈ വസ്ത്രങ്ങളെക്കുറിച്ചുള്ള വസ്ത്രാക്ഷേപത്തെക്കുറിച്ചുള്ള ചർച്ചയുമില്ല. ഉപദ്രവിച്ചതിന്റെ ചർച്ചകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഭാഗം വേണമെങ്കിൽ സ്വീകരിക്കാതെയും ഇരിക്കാം. മഹാഭാരതം വെച്ച് സ്വീകരിച്ചാലും വലിയ അപകടമൊന്നുമില്ലാത്തതുകൊണ്ട് രണ്ടുമാകാം എന്ന് സാരം. വീണ്ടും ദുശാസനാൽ പീഡിപ്പിക്കപ്പെട്ട പാഞ്ചാലി രാജസദസ്സിൽ നിന്നുകൊണ്ട് ധർമ്മനീതികളെ മുഴുവൻ അറിയുന്ന പിതാമഹനോടും ആചാര്യനോടും കുലഗുരുവിനോടും സദസ്സിലിരിക്കുന്നവരോടും തന്റെ ഭർത്താക്കന്മാരോടും ചോദിക്കുകയുണ്ടായി വളരെ ശക്തമായി. ആ ചോദ്യം വല്ലാതെ മുറിവുണ്ടാക്കിയ ഭീമൻ എഴുന്നേറ്റു. അർജുന, അഗ്നി കൊണ്ടുവരൂ. ജ്യേഷ്ഠൻ കടുത്ത അനീതി കാണിച്ചിരിക്കുന്നു, ഞാനവന്റെ കൈ പൊള്ളിക്കട്ടെ എന്ന് പറയുന്നു. ഇതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അർജുനൻ ഇടപെടുന്നു, ഭീമൻ സാന്ത്വനപ്പെടുന്നു, യുധിഷ്ഠൻ വിഷാദമഗ്നനാകുന്നു. പാഞ്ചാലിയുടെ ചോദ്യം പിന്നെയും നിലനിൽക്കുകയാണ്. ആദ്യമായി ക്ഷത്താവ് വിദുരൻ അതിനുത്തരം പറയുന്നു, യുധിഷ്ഠിരനെ പണയപ്പെടുത്താൻ അധികാരമില്ലെന്ന്. അതിലുപരി ഭീഷ്മനും ദ്രോണനും കൃപനും ഒക്കെ നിശബ്ദം നോക്കി നിൽക്കുന്ന ആ രംഗവേദിയിൽ കുലവധുവിനെ, സ്ത്രീയെ, ആരുമാവട്ടെ രാജസദസ്സിൽ പീഡിപ്പിക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ, ഒടുവിൽ ബലമാണ് ധർമ്മമെന്ന് ഭീഷ്മൻ നിശ്ചയിക്കുമ്പോൾ, കൗരവപക്ഷത്തു നിന്ന്
പാഞ്ചാലിയുടെ രക്ഷയ്ക്ക് തന്നെ ഒരാളെത്തുന്നു. അല്ല, പേര് ദുര്യോധന്റെ ഒരു സഹോദരൻ തന്നെയാണ്. പേര് പെട്ടെന്ന് വിട്ടുപോയി, ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവോ? വികർണൻ, സോറി, വികർണൻ എത്തുന്നു. ധർമ്മനീതികൾ ഉദ്ധരിച്ചുകൊണ്ട് വിതുരൻ വികർണൻ പറയുന്നു, ഇത് മര്യാദയല്ല, ഇത് ഹീനമാണ്, പാഞ്ചാലി പണയവസ്തുവല്ല. ദുര്യോധനൻ വികർണൻ കുട്ടിയാണെന്നും അറിയാത്തവനാണെന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നു. വീണ്ടും യുധിഷ്ഠിരനോട് ചോദിക്കുന്നു, പറയൂ യുധിഷ്ഠിര, പാഞ്ചാലിയെ പണയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് അധികാരമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പാഞ്ചാലിയെ സ്വതന്ത്രയാക്കാം. അത് പറയുന്നുമില്ല. ഒടുവിൽ ഗാന്ധാരി രംഗത്ത് വരുന്നു. സ്ത്രീയുടെ ഹൃദയത്തിന്റെ വേദനയിൽ നിന്ന് തന്റെ രാജ്യത്തിനും തന്റെ പുത്രന്മാർക്കും അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശങ്ങളെ ഓർത്ത് രാജാവിനോട് അവർ പറയുന്നു. ഒടുവിൽ രാജാവ് ഏർപ്പെട്ട് പാഞ്ചാലിയുടെ ബന്ധനം മോചിപ്പിക്കുന്നു, ഒപ്പം ഭർത്താക്കന്മാരുടെയും രാജ്യം തിരിച്ചു കൊടുക്കുന്നു, ഇന്ദ്രപ്രസ്ഥം തിരിച്ചു നൽകുന്നു. ഇവിടെയെങ്കിലും കാമന തീരേണ്ടതാണ് ദുര്യോധനാദികളുടെയും യുധിഷ്ഠിരാദികളുടെയും. രണ്ടും തീരുന്നില്ല, ഞാനിത് രണ്ടും എന്നാണ് പറയുന്നത്, ഒന്നല്ല. മത്സരത്തിന്റെ രംഗത്തെത്തുമ്പോൾ രണ്ടും തീരുന്നില്ല. വീണ്ടും ഒരിക്കൽ കൂടെ ചൂതിന് ശകുനി വിളിക്കുകയാണ്. അരുതെന്ന് വിദുരാദികൾ വിലക്കിയിട്ടും യുധിഷ്ഠിരൻ കേൾക്കുന്നില്ല. ഒടുവിൽ ശകുനി നിർദ്ദേശിക്കുന്ന കട്ട, ശകുനി കള്ളക്കളി ചെയ്യുന്നയാളാണ് എന്ന് പറഞ്ഞതനുസരിച്ച് ശകുനി നല്ല കട്ടയെടുത്ത് കാണിക്കുന്നു. യുധിഷ്ഠിരൻ അടുത്തതിനെ എടുത്ത് സ്വീകരിച്ച് ചൂതിനൊരുങ്ങുന്നു. പാതവാസവും നിശ്ചയിക്കപ്പെടുന്നു. പാണ്ഡവന്മാർ വനവാസത്തിനായി പോകും. വനവാസം സമർത്ഥമായി പൂർത്തിയാക്കുന്നു. ഇടയില് ജയദ്രഥന്റെ കാമനയ്ക്ക് പാത്രമാകുന്ന പാഞ്ചാലിയെ വികർണൻ രക്ഷിക്കുന്നു. വീണ്ടും വനവാസം കഴിഞ്ഞ പാണ്ഡവന്മാർ അജ്ഞാതവാസത്തിനൊരുങ്ങുന്നു. അജ്ഞാതവാസത്തിന്റെ അന്ത്യത്തിൽ കീചകവധം കഴിഞ്ഞ് ദുര്യോധനൻ വിവരമറിയുന്നു. വീണ്ടും ഒരിക്കൽ കൂടി വനവാസവും അജ്ഞാതവാസവും വേണ്ടിവരുമെന്നൊക്കെ പറഞ്ഞെങ്കിലും പകരം ദൂതിനായി ദ്രുപദ പുരോഹിതനെത്തുന്നു. ഉത്തരാസ്വയംവരം കഴിഞ്ഞ് ഇരിക്കുന്ന പാണ്ഡവന്മാർ കൂടിയാലോചിച്ച് ബലരാമന്റെ അഭീഷ്ടപ്രകാരം ദ്രുപദ പുരോഹിതനെ ദൂതനായി അയക്കുന്നു. ദൂത് പരാജയപ്പെടുന്നു. വീണ്ടും യുധിഷ്ഠിരന്റെ നിർദ്ദേശപ്രകാരം സാക്ഷാൽ കൃഷ്ണൻ തന്നെ ദൂതനെത്തുന്നു. ദൂതനെത്തിയ കൃഷ്ണൻ ഒരു വീടെങ്കിലും ചോദിക്കുന്നു. സൂച്യഗ്രം അഭിനദാസ്യാമി വിനാ യുദ്ധേന കേശവ. കേശവ, സൂചി കുത്താൻ സ്ഥലം യുദ്ധമില്ലാതെ ഞാൻ കൊടുക്കില്ല. ദുര്യോധനൻ ഉറപ്പിച്ചു പറയും. യുദ്ധം നടക്കുമെന്നാകുമ്പോൾ കൃഷ്ണൻ ഭീഷ്മരെ കാണുന്നു. തൻ നിസ്സഹായനാണെന്നും യുദ്ധമേ വഴിയുള്ളൂവെന്നും ആ പിതാമഹൻ അരുളി ചെയ്യുന്നു. ദ്രോണരെ കാണുന്നു, കൃപരെ കാണുന്നു. അവസാനം തന്റെ തീരിൽ കർണനെയും കയറ്റി വളരെ അകലേക്ക് ഓടിച്ചു പോകുന്നു. സാത്വികയോടൊപ്പം കർണനെ ഏകാന്തമായൊരു സ്ഥലത്ത് നിർത്തി കൃഷ്ണൻ യുദ്ധം ഒഴിവാക്കുന്നതിലുള്ള തന്റെ അവസാനത്തെ ആയുധം എടുക്കുന്നു. കർണ, നീ കൗന്ദേയനാണ്, നീ കുന്തിപ്പെറ്റവനാണ്. ദുര്യോധനന് നീ സമ്മതനാണ്. നീ കുന്തിപ്പെറ്റവനായതുകൊണ്ടും ജ്യേഷ്ഠനായതുകൊണ്ടും ഈ വിവരമറിയുമ്പോൾ യുധിഷ്ഠിരന് സമ്മതനാണ്. ഈ രാജ്യത്തെ ഞാൻ നിനക്കേകാൻ പോവുകയാണ്. അങ്ങനെയെങ്കിലും മോനെ യുദ്ധം ഒഴിവാകട്ടെ. ഇല്ല ഭഗവാനെ, ഈ വിവരം ഒരിക്കലും യുധിഷ്ഠിരൻ അറിഞ്ഞുകൂടാ. അന്ന് എവിടെയുണ്ടോ അവിടെയാണ് വിജയമെന്ന് എനിക്കറിയാം. പക്ഷേ പാപനോട് ചേർന്ന ശുഭൻ പാപൻ തന്നെയാണെന്നറിയുന്ന ഞാൻ ദുര്യോധന പക്ഷെ തുറച്ചു നിൽക്കാൻ തീരുമാനിച്ചതാണ്. ഈ യുദ്ധം കഴിഞ്ഞ് ജീവിച്ചിരിക്കുമെങ്കിൽ ഭഗവാനെ നമുക്ക് കാണാം. കൃഷ്ണൻ ദൂതിൽ പരാജിതനായി മടങ്ങി. മാനവ കാമനകൾക്ക് മുമ്പിൽ സാക്ഷാൽ ഈശ്വരൻ പരാജയപ്പെടുന്ന രംഗം അതീവ മനോഹരമായി വ്യാസൻ ചമയ്ക്കുന്നു. ഭഗവത്ഗീതയുടെ 5-ാം അധ്യായത്തിൽ ധർമ്മനീതികളെയും കർമ്മസാരങ്ങളെയും അറിയുന്ന ഭഗവാൻ കർമ്മത്തിൽ കടന്നുവരുന്ന അധർമ്മത്തിനൊന്നും ഭഗവാൻ ഉത്തരവാദിയല്ലെന്ന് കൂടി പറയുമ്പോൾ ഈ രംഗം കൂടുതൽ ഗഹനവും ഗംഭീരവുമാവും. വീണ്ടും യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ നടക്കുകയാണ്. ഇരുപക്ഷവും ആളെ ചേർത്ത് നടക്കുകയാണ്. ആ രംഗങ്ങളൊക്കെ കൂടാം കഥകൾ നിങ്ങൾക്കറിയുന്നതുകൊണ്ട്. ഇപ്പുറത്ത് വിഷാദിയായ ധൃതരാഷ്ട്രൻ ഒരു ദൂതനെയും പറഞ്ഞുവിടാൻ തീരുമാനിക്കും യുദ്ധം ഒഴിവാക്കാൻ. സാക്ഷാൽ സഞ്ജയനെ യുധിഷ്ഠിരന്റെ അടുക്കിലേക്ക് അയക്കുന്നു. സഞ്ജയന്റെ ദൂതും പരാജയപ്പെടുന്നു. പാണ്ഡവന്മാരും ദൂതിൽ വഴങ്ങുന്നില്ല. യുദ്ധം തീരുമാനിക്കപ്പെടുന്നു. ധൃതരാഷ്ട്രൻ വിഷാദചിത്തനായി കാണപ്പെടുന്നു. ഈ സമയത്ത് വിഷാദിയായ ധൃതരാഷ്ട്രൻ ഏകാന്തതയെ ഭയക്കുന്നവനായിട്ട് തന്റെ നടകാവൽക്കാരനെ വിളിച്ചിട്ട് പറയുന്നു, വേഗം വിദുരനെ വിളിച്ചു കൊണ്ടുവരുവാൻ. വിദുരനെത്തുന്നു. എന്തേ വിദുരന് തന്റെ കൊട്ടാരത്തിലേക്ക് കടന്നുവരാൻ ഇത്ര താമസം?
ഒട്ടും താമസിച്ചിട്ടില്ല. പക്ഷെ വിഷാദചിത്തനായതുകൊണ്ട് ധൃതരാഷ്ട്രൻ താമസം കാണുന്നു. വിദുരൻ, ഗഹനമായ വിദുരനീതി ഭംഗ്യം തരേണ ധൃതരാഷ്ട്രൻ ഉപദേശിക്കുന്നു. ചക്രവർത്തി എങ്ങനെയുള്ളയാളായിരിക്കണമെന്ന് ആ പറഞ്ഞു വരുന്നതിനിടയിൽ വിദുരനീതിയിൽ വിദുരൻ രണ്ടു വാക്കുകൾ ആവർത്തിച്ചുപയോഗിക്കുന്നു. ആത്മവിദ്യ, ബ്രഹ്മവിദ്യ, അതിന്റെ ഫലമായ ആത്യന്തിക ദുഃഖനിവൃത്തി, പരമസുഖപ്രാപ്തി. വിഷാദചിത്തനായ ധൃതരാഷ്ട്രൻ ബാക്കിയെല്ലാം മറന്നിത് മാത്രം കേൾക്കുന്നു. തന്റെ ഔരസ സന്താനങ്ങളോട് പ്രിയം കൂടുകയാൽ വന്നു ഭവിച്ച ഈ വിഷാദക്കയത്തിൽ നിന്ന് തന്നെ സംരക്ഷിക്കുവാൻ പര്യാപ്തമാണെങ്കിൽ വിദുര അങ്ങനിക്ക് ആ ബ്രഹ്മവിദ്യയെ ഉപദേശിച്ചു തന്നാലും. തപസ്വാധ്യായ നിരതനായ വിദുരൻ പ്രാർത്ഥനാപൂർവം നിലകൊണ്ടുകൊണ്ട് ചക്രവർത്തിയോട് പറയുന്നു, രാജൻ, അത് അങ്ങയ്ക്ക് ഉപദേശിച്ചു തരുവാൻ എനിക്കാവില്ല. കാരണം അങ്ങ് മേളിലും ഞാൻ താഴെയുമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഗുരുവിനെ അങ്ങയ്ക്ക് വേണ്ടി വരുത്തിത്തരാം. വിദുരൻ ഗുരുവിനായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സനത് സുജാത മഹർഷി രംഗപ്രവേശം ചെയ്യുന്നു. കർമ്മധർമ്മങ്ങളെ മുഴുവൻ ഉല്ലംഘിക്കുന്ന മഹത്തായ ദർശനം സനത് സുജാതീയം മഹർഷി ധൃതരാഷ്ട്രൻ ഉപദേശിക്കുന്നു. ഇത്രയും നമ്മൾ പൂർവ്വഭാഗത്ത് കാണുക. ഞാൻ അതിലെ ഉപദേശങ്ങളിലൂടെ ഒന്നും കടന്നുപോയിട്ടില്ല. കാരണം പ്രസക്തമായി ഗീതയിലേക്ക് വരണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രം. കാരണം അവിടെ ഒരു വാചകമുണ്ട്, ഗീത യുദ്ധത്തിനല്ലെന്ന്. അതിന്റെ മുഴുവൻ പൂർവ്വ പീഠിക ഇതാണ്. ഈ അറിവ് മുഴുവൻ സമ്പാദിച്ചു നിൽക്കുന്ന ധൃതരാഷ്ട്രൻ കർമ്മരംഗത്ത് ഇതൊന്നുമില്ലാത്തവനെ പോലെ അന്ധനാണ്. ഈ ലോകത്ത് അനുഭവവും പഠിപ്പും ഇല്ലാത്തവരല്ല മത്സരിക്കുന്നത്. യാതൊന്നും അറിയാത്ത അജ്ഞാനികളല്ല ഈ ലോകത്ത് മത്സരിക്കുന്നത്. ഉദരത്തിന്റെ വിശപ്പുമല്ല മത്സരിക്കുന്നത്. ലോകത്ത് ഇതുവരെ നടന്ന യുദ്ധങ്ങളെ മുഴുവൻ നിങ്ങളെടുത്ത് പഠിച്ചാൽ ഒരു യുദ്ധമെങ്കിലും അടിമ ഉടമയോട് നടത്തിയ യുദ്ധമായിരുന്നില്ല. ലോക ചരിത്രത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ എഴുതപ്പെട്ട ചരിത്രത്തിൽ ഒരിടത്തു പോലും ഒരു വാക്കിൽ പോലും അടിമയുടമയോട് ഏറ്റുമുട്ടിയ യുദ്ധമില്ല. ഫ്രഞ്ച് വിപ്ലവമാകട്ടെ, ഒക്ടോബർ വിപ്ലവമാവട്ടെ, ഏത് വിപ്ലവവുമാവട്ടെ, നിങ്ങളുടെ കൂടെ ചരിത്ര വിദ്യാർത്ഥികൾ ഉണ്ടാവും, എന്നോട് വിയോജിച്ചേക്കും, ചിലപ്പോൾ കേൾക്കുമ്പോൾ പറഞ്ഞു വരുമ്പോൾ യോജിക്കും, ഉടമയും ഉടമയും തമ്മിലുടെ അസൂയയുടെ വിപ്ലവങ്ങൾ മാത്രമായിരുന്നുവല്ല. അതിന് സമർത്ഥമായ അടിമയെ രണ്ടു കൂട്ടരും ഉപയോഗിച്ചിട്ടുണ്ടാവാം. ലോക ചരിത്രത്തിലെ ഒരു യുദ്ധവും ഒക്ടോബർ വിപ്ലവം, പട്ടാള രംഗത്ത് പ്രവർത്തിച്ച ലെനിൻ നേതൃത്വം കൊടുത്തതാണ്, തൊഴിലാളി നേതൃത്വം കൊടുത്തതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി വിപ്ലവം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നടന്ന വിപ്ലവങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്തത് മുതലാളിത്തത്തിന്റെ അകത്തലങ്ങളിൽ നിന്നായിരുന്നു. വിപ്ലവങ്ങളെ നയിച്ചതും വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ മേളിലേറിയതും മുതലാളിത്തത്തിന്റെ അകത്തലങ്ങളിൽ നിന്നവർ മാത്രമായിരുന്നു. അതിന്റെ അധീശത്വം പേറുന്നവരോടുള്ള അസൂയയിൽ നിന്ന് മറ്റൊരു പക്ഷത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് നടത്തിയ യുദ്ധങ്ങളിൽ അവസാനം അതിന്റെ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ അതേ മുതലാളിയുടെ വാക്കുകൾ മാത്രമാണ് അവരെല്ലാം സംസാരിച്ചിട്ടുള്ളത്. ഈ വാക്കുപയോഗിക്കുമ്പോൾ മഹാഭാരതത്തിലും നാം നല്ലപോലെ പഠിക്കുന്ന ഒരു രംഗമുണ്ട്. മനുഷ്യന്റെ അസൂയയുടെയും മറ്റ് കൽമഷങ്ങളുടെയും തീച്ചുളയിൽ അവൻ മാറിമറിയുന്ന രംഗം അറിഞ്ഞിട്ടും വിദുരനീതിയും സനത് സുജാതീയവും ഒക്കെ കേട്ട ധൃതരാഷ്ട്രനും അത്ര ശത്ര പഠിപ്പും ഇന്ദ്രലോകങ്ങളിൽ പോയി പോലും പഠിച്ചു തിരിച്ചെത്തിയിട്ടുള്ള ഭാർഗവരാമന്റെ പ്രണത ശിഷ്യനായ ഭീഷ്മന്റെ പഠിപ്പും മഹാജ്ഞാനിയായ ബ്രാഹ്മണൻ ദ്രോണന്റെ പഠിപ്പും പാണ്ഡവന്മാരുടെയും ദുര്യോധനൻ അതനാദികളുടെയും എല്ലാം പഠിപ്പും പ്രതാപ ഐശ്വര്യങ്ങളും പടിപടിയായി വളർന്നു വന്നത് ലോക സമാധാനത്തിലേക്കല്ലെന്ന് മറന്നുപോകരുത്. ലോകവിനാശത്തിന് കെണിയൊരുക്കുന്ന ഒരു യുദ്ധത്തിലേക്ക്. അറിവതറിയിക്കുന്നവന്റെ കയ്യിലല്ലെങ്കിൽ എന്നും ഇതേ സംഭവിക്കൂ. എവിടെയായിരുന്നാലും ഇതേ സംഭവിക്കും. അറിവതിന് അധികാരമുള്ളവന്റെ കയ്യിൽ